മർദ്ദം വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വ്യാപ്തത്തിൽ കുറവ് സംഭവിക്കുകയാണ്. തന്മാത്രകൾ അടുത്തടുത്ത് വരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാഫും കൂടെ മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാം. വ്യാപ്തം വൈ അക്ഷത്തിലും മർദ്ദം പി എക്സ് അക്ഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മർദ്ദം വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപ്തത്തിൽ കുറവ് ഉണ്ടാകുന്നു. വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി. നമുക്ക് മോണിറ്റർ ശ്രദ്ധിക്കാം. ഇവിടെ മർദ്ദം വർദ്ധിക്കുകയാണ്. ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ നിന്നും രണ്ട് അന്തരീക്ഷ മർദ്ദം വരെ മർദ്ദത്തിൽ വർധനവുണ്ടാക്കുന്നു. മർദ്ദത്തിനിവിടെ വർധനവുണ്ടാക്കുന്നത് ദാ ഭാരം അതിൻ്റെ മുകളിൽ അതിൻ്റെ കൂടുതൽ ഭാരം ചെലുത്തിക്കൊണ്ടാണ്. അപ്പം മർദ്ദം വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്മാത്രകൾ കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്. തന്മാത്രകൾ അടുത്തടുത്ത് വരുന്നു, വ്യാപ്തം കുറയുന്നു. ഇവിടെ വാതകത്തിൻ്റെ മാസിൽ യാതൊരു മാറ്റവുമില്ല. അതേപോലെ താപനില സ്ഥിരമാക്കി വെച്ചിരിക്കുകയാണ്. പരീക്ഷണത്തിൽ ചൂടാക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ താപം നൽകുന്നില്ല, ഊഷ്മാവ് സ്ഥിരമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാഫും കൂടെ ഒപ്പം ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ അക്ഷത്തിൽ വോളിയം വ്യാപ്തം വി, എക്സ് അക്ഷത്തിൽ പ്രഷർ മർദ്ദം പി എന്നക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ദാ മർദ്ദം വർദ്ധിക്കുന്നു. മർദ്ദം വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപ്തം കുറഞ്ഞു 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 വരികയാണ്. ഇവിടെ ആണെങ്കിൽ വ്യാപ്തം കൂടുതൽ, കുറഞ്ഞ മർദ്ദത്തിൽ വ്യാപ്തം കൂടുതൽ. മർദ്ദം കൂടുമ്പോൾ അതിനനുസരിച്ച് വ്യാപ്തവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ പഠനം നടത്തിയത് ബോയിൽ, റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇത് ബോയിൽ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വാതകങ്ങളും അവയുടെ താപനിലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പരീക്ഷണമാണ്. താപനില വർദ്ധിപ്പിക്കുകയാണ്, ചൂട് കൊടുക്കുന്നുണ്ട്. 250 നിന്ന് 450 വരെ താപനില വർദ്ധിപ്പിക്കുന്നു. ഇവിടുത്തെ താപനില കെൽവിൻ സ്കെയിലിലാണ്. അതിനെക്കുറിച്ച് പറയാം. മർദ്ദം 1.50, മർദ്ദം സ്ഥിരമാണ്. അതുപോലെ തന്നെ വാതകം കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടൊന്നുമില്ല. വാതകത്തിൻ്റെ മാസും സ്ഥിരമാണ്. അപ്പോൾ മാസും മർദ്ദവും സ്ഥിരമാക്കി വെച്ചിട്ട് താപനിലയിൽ മാറ്റം വരുത്തുന്നു. താപനിലയിൽ മാറ്റം വരുത്തുമ്പോൾ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്രാഫിൽ നിന്നും അത് നമുക്ക് വ്യക്തമാകും. വൈ അക്ഷത്തിൽ വ്യാപ്തവും വോളിയം വി, എക്സ് അക്ഷത്തിൽ കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ ക്യാപിറ്റൽ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ താപനില വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് വ്യാപ്തവും വർദ്ധിക്കുന്നു. ഈ പഠനം നടത്തിയത് ചാൾസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ ഇത് നമ്മൾ ചാൾസ് നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം താപനിലയ്ക്ക്, കെൽവിൻ സ്കെയിലുള്ള താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇനി ബോയിൽ നിയമവും ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മർദ്ദം വർദ്ധിപ്പിക്കുകയും താപനില കുറയ്ക്കുകയും ചെയ്താൽ ഒരു വാതകത്തെ ദ്രാവകമാക്കി മാറ്റാൻ കഴിയും. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? തൊട്ടുമുമ്പേ ബോയിൽ നിയമത്തിൽ നമ്മൾ പഠിച്ചതാണ്, മർദ്ദം വർദ്ധിപ്പിക്കുന്നു, അപ്പോൾ വ്യാപ്തം കുറയുന്നു. വ്യാപ്തം കുറയുമ്പോൾ തന്മാത്രകൾ
അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്. മർദ്ദം വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് തന്മാത്രകൾ അടുത്തടുത്തടുത്ത് വരുന്നു. ഇങ്ങനെ തന്മാത്രകൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് അവയുടെ തന്മാത്രകളുടെ ക്രമീകരണം, വാതകത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം ദ്രാവകത്തിലേതിന് തുല്യമാകുമ്പോൾ അത് വാതകം ദ്രാവകമായി മാറും. എന്നാൽ മർദ്ദം മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, പകരം താപനിലയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? താപനില വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപ്തം കൂടുന്നു എന്ന് നമ്മൾ ചാൾസ് നിയമത്തിൽ തൊട്ടു മുമ്പേ കണ്ടിരുന്നു. ഇവിടെ താപനില കുറയ്ക്കുകയും ചെയ്തു, അതായത് ഊർജത്തിൽ കുറവ് വരണം. വാതകാവസ്ഥയിലാണ് തന്മാത്രകൾക്ക് ഊർജം കൂടുതലുള്ളത്. അപ്പോൾ തന്മാത്രകൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അവയുടെ ചലന സ്വാതന്ത്ര്യം കുറയും. അപ്പോൾ താപനില കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ മർദ്ദവും വർദ്ധിപ്പിച്ച് മാത്രമേ നമുക്ക് ഒരു വാതകത്തെ ദ്രാവകമാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. മൂന്ന് ഗ്രാഫുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫുകളിൽ ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത് ഏതെല്ലാം ഗ്രാഫുകളാണ്? ഒന്നാമത്തെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രാഫിൽ പി പ്രഷർ വൈ അക്ഷത്തിലും എക്സ് അക്ഷത്തിൽ വോളിയം വ്യാപ്തവും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ പ്രഷർ ഇവിടെ പൂജ്യമാണ്, മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഗ്രാഫിൽ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് മർദ്ദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വ്യാപ്തം കൂടുകയാണ്, വൈ എക്സ് അക്ഷത്തിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്ക് വ്യാപ്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉയർന്ന മർദ്ദമുള്ള സമയത്ത് ഇതാണ് ഉയർന്ന മർദ്ദം. ഇവിടെ ഉള്ള കൊടുത്തേക്കുന്നതിൽ ഉയർന്ന മർദ്ദം ഇതാണ്. ഈ സമയത്ത് വ്യാപ്തം ദാ ഇത്രയേ ഉള്ളൂ. അതേസമയം മർദ്ദം പൂജ്യത്തിനോട് അടുത്തിരിക്കുന്ന അവസരത്തിൽ വ്യാപ്തം ഇതായി ഇങ്ങനെയാണ്, കൂടുതലാണ് വ്യാപ്തം കൂടുതലാണ്. അതായത് മർദ്ദം ഉയരുമ്പോൾ കൂടുമ്പോഴത്തേക്ക് വ്യാപ്തം കുറവായിരിക്കും. അതുപോലെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മർദ്ദം കുറവാണെങ്കിൽ വ്യാപ്തം കൂടുതലാണ്. അതായത് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ് എന്ന് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ബോയിൽ നിയമത്തെ അനുസരിക്കുന്നു. രണ്ടാമത്തെ ഗ്രാഫിലാണെങ്കിൽ മർദ്ദം എക്സ് അക്ഷത്തിലുണ്ട്, വൈ അക്ഷത്തിൽ മർദ്ദം, അതുപോലെ വ്യാപ്തം എക്സ് അക്ഷത്തിൽ. ഇവിടെ ദാ വ്യാപ്തം കൂടുന്നു, മർദ്ദം മുകളിലോട്ട് പോകുമ്പോൾ വർദ്ധിക്കുന്നു. ഒരു ഏതെങ്കിലും ഉയർന്ന കുറച്ച് ഉയരത്തിൽ ദാ ഇവിടെ താഴ്ന്ന ഒരു പൂജ്യത്തിനോട് അടുത്തുള്ള ഭാഗത്ത് ഇത്രയാണ്. അതായത് മർദ്ദം കൂടുന്നു, വ്യാപ്തവും കൂടുന്നു.